സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞിരപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ അതിജീവന സമരം നടത്തി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞിരപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ അതിജീവന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. രോഗസ്ഥിതീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ ദിവസവും കടകൾ തുറക്കുവാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം സാബു പി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മാഹിൻ റോസ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ഷാനവാസ് ഉദ്ഘാടനവും നിർവഹിച്ചു. കേരള സംസ്ഥാനം ഒട്ടാകെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകളിലേക്കും പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലേക്കും സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒന്നാം കോവിഡ് കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടും വലിയ തോതിലുള്ള നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക കടങ്ങളും വരുത്തി വലിയ ബുദ്ധിമുട്ടേറുന്ന വ്യാപാരി വ്യവസായികൾ അതിൽ നിന്നും ഒരു കരകയറുന്ന കാലഘട്ടത്തിലാണ് രണ്ടാം കോവിഡിൻ്റെ തരംഗം രൂക്ഷമായത്. രണ്ടാം കോവിഡ് തരംഗം രൂക്ഷമായപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഉൾക്കൊണ്ടു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് വ്യാപാര സമൂഹം ഒന്നാകെ. നമുക്കറിയാം, CPR അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനും അതോടൊപ്പം അടച്ചിടുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ CPR കണക്കനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് വ്യാപാരി വ്യവസായ സമിതി ആരോപിക്കുന്നത്. എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യാപാര മേഖലയെ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വച്ചാൽ ജനങ്ങൾ കൂടുതലായി കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വന്നിറങ്ങിക്കൊണ്ട് അന്യായമായ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി 5 ദിവസമെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു ആവശ്യമാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന രൂപത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ബിജു കരോട്ടുമഠത്തിൽ സാന്റി വർഗീസ് ജാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ലേഡീസ് കുർത്തീസ് 99-120 രൂപ വിലകളിൽ. കാഷ്വൽ ഫാൻസി ടോപ്സ് 99 രൂപ. ഗേൾസ് ആൻഡ് കിഡ്സ് ഫ്രോക്ക് 120-160 രൂപ വിലകളിൽ. ബെഡ്ഷീറ്റ്സ് ആൻഡ് ബ്ലാങ്കറ്റ്സ് 99 രൂപ മാത്രം. മാറ്റ്സ് 15 രൂപയ്ക്ക്. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ 199 രൂപ മാത്രം. ബോയ്സ് ടീഷർട്സ് ആൻഡ് ഷോർട്സ് 50 രൂപ മാത്രം. തിരുപ്പൂർ വസ്ത്രങ്ങൾ 20 രൂപ മുതൽ. ജെന്റ്സ് ടീഷർട്സ് 80 രൂപ മുതൽ. ബെഡ് കവർ 99 രൂപയ്ക്ക്. ജെന്റ്സ് ഷർട്സ് 199 രൂപ മാത്രം. ലുങ്കി, കൈലി, കാവി, സിംഗിൾ ധോത്തി, ട്രാക്ക് പാന്റ്സ്, ഷോർട്സ് എന്നിവയ്ക്ക് 100 രൂപ മാത്രം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി.